ഓക്കെ നമ്മളിന്ന് ഒരു സ്കൂൾ ടെസ്റ്റിലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത് പഠിക്കുന്നത് നമുക്ക് നോക്കാം അതായത് പത്താം ക്ലാസ്സിലെ ചരിത്രത്തിലെ അഞ്ചാം ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന പാഠഭാഗങ്ങൾ കണ്ടൻറ്റ് മാത്രം നമ്മൾ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ല നമ്മൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ നമ്മൾ എഴുതാൻ പോകുന്നില്ലല്ലോ മൊത്തം വലിച്ചവർ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യപ്പെടാം നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് സയൻറ്റിഫിക് സൊസൈറ്റികൾ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ അപ്പം അത് നമുക്ക് പഠിക്കാം എന്താണ് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനും ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് എന്ത് ചെയ്യപ്പെട്ടത് സയൻറ്റിഫിക് സൊസൈറ്റികൾ എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിക്കപ്പെട്ടത് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ളതായിട്ടുള്ള സൊസൈറ്റി അപ്പം യൂറോപ്യൻ ശാസ്ത്രങ്ങൾ ഇങ്ങനെ തന്നെ പി എസ് സി ചോദിക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ എന്നല്ല ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ശാസ്ത്രങ്ങൾ എന്നാണ് കേട്ടോ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൊസൈറ്റി സ്ഥാപിച്ചു എന്നാ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് അതിനു മുമ്പ് രണ്ടുമൂന്ന് കാര്യങ്ങൾ പഠിക്കണം ഒന്നാമത്തെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ സർ വില്യം ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ആരെ സർ വില്യം ജോൺസ് എന്ത് സ്ഥാപിച്ചു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു ആരുടെ കാലഘട്ടത്തിലാണ് അന്ന് ഗവർണർ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിൽ സർ വില്യം ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ എന്ത് സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സ്ഥാപിച്ചു ഏഷ്യേറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു ഇന്ത്യക്കാരെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇന്ത്യ എന്താണെന്ന് പഠിക്കുവാൻ വേണ്ടിയായിരുന്നു ഇതിൻ്റെയൊക്കെ സ്ഥാപക ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് പഠിക്കേണ്ട കൽക്കട്ട മദ്രസ കൽക്കട്ട മദ്രസ പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വാറൺ ഹേസ്റ്റിങ്സാണ് സ്ഥാപിക്കുന്നത് അപ്പം രണ്ടെണ്ണം പഠിച്ചു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് ആരാണ് സർ വില്യം ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നതായിരുന്നു ചോദിച്ചാലോ കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത് ആരാണ് കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് അതുപോലെ തന്നെ പിന്നെ പരീ പരീക്ഷയിൽ ഇത് ബനാറസ് സംസ്കൃത കോളേജ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ ജൊനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജൊനാദൻ ഡങ്കനാണ് എന്ത് സ്ഥാപിച്ചത് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് അപ്പം ഒന്നുകൂടി നമുക്ക് നോക്കാം യൂറോപ്യൻ ശാസ്ത്രങ്ങൾ ശാസ്ത്രജ്ഞരല്ല ശാസ്ത്രങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു പരിഭാഷപ്പെടുത്തുന്നുള്ള സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് അടുത്തത് മറ്റൊന്നാണ് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് എന്ത് സ്ഥാപിച്ചത് ബനാറസ് സംവാദ ക്ലബ് സ്ഥാപിച്ചത് ഇപ്പോൾ യൂറോപ്യൻ ശാസ്ത്രജ്ഞങ്ങൾ പരിഭാഷപ്പെടുത്തുന്നുള്ള സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൽക്കട്ട ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബീഹാർ സയന്റിഫിക് സൊസൈറ്റി വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെച്ചോളണം ഒന്നുകൂടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് എന്ത് എന്ത് സ്ഥാപിച്ചത് സാർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചതാരാ കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചത് വാറൻ ആണ് സ്ഥാപിച്ചത് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ച ജൊനാദൻ ഡങ്കൻ അപ്പോൾ അതിനോടൊപ്പം പഠിച്ചു വെച്ചാൽ ബനാറസ് ഹിന്ദു കോളേജ് ബനാറസ് ഹിന്ദു കോളേജ് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്ടേ മതൻ മോഹൻ മാളവിയാണ് അപ്പൊ ഒന്നുകൂടി ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥാപിച്ചത് ജനാദൻ ഡങ്കനും ബനാറസ് ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവി യൂറോപ്യൻ ശാസ്ത്ര ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൽക്കട്ട എന്ത് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി സ്ഥാപിക്കുന്നുണ്ട് ബനാറസ് സംവാദ ക്ലബ്ബ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മറക്കരുത് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഓക്കെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നേടിയിട്ടുണ്ടോ സതി നിരോധിക്കുന്നതിന് മുൻകൈ വ്യക്തി രാജാറാം മോഹൻറോയി ആണ് സതി നിരോധിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാജാറാം മോഹൻ റോയി രാജാറാം മോഹൻ മോഹൻറോയിയുടെ ശ്രമഫലമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഡിസംബർ നാലാം തീയതി റെഗുലേഷൻ നമ്പർ പതിനേഴ് പോലീസിന്റെ ക്വസ്റ്റ്യൻ ആണ് റെഗുലേഷൻ നമ്പർ പതിനേഴ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സതി നിരോധിച്ച വകുപ്പ് ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റെഗുലേഷൻ നമ്പർ പതിനേഴ് ഈശ്വരചന്ദ്ര വിദ്യാസാഖലോട്ട് വരുന്നതിന് മുമ്പുള്ള രണ്ട് ചെറിയ കണ്ടന്റ് ആണ് പറയുന്നത് ആ ഓക്കെ അപ്പം വില്യം ബെൻഡിക്കായിരുന്നു ആയിരുന്നു എന്ത് ചെയ്യപ്പെട്ടത് സതി നിരോധിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വില്യം ബെൻഡിക്കാണ് സതി നിരോധിച്ചത് റെഗുലേഷൻ നമ്പർ സെവൻറ്റീൻ പ്രകാരമാണ് എന്ത് ചെയ്യപ്പെട്ടത് സതി നിരോധിച്ചത് അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു ആരാണ് ആര് രാജാറമോൺ റോയ് അതവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അതായത് ഹിന്ദു പുനർവിവാഹ നിയമം ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആരുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് എന്തു ചെയ്യുന്നത് ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കുന്നത് അപ്പോൾ ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇനി അടുത്തത് ശാരദാ സദൻ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻകൈ എടുത്ത വ്യക്തിയാണ് ആര് പണ്ഡിത രമാ എവിടെയാണ് സ്ഥാപിച്ചത് ബോംബെയിലാണ് സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ചത് ബോംബെയിലാണ് എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിച്ചത് അപ്പം എന്താ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്ഥാപിച്ചത് ശാരദാ സദൻ സ്ഥാപിച്ചു സ്ഥാപിച്ചതാരാ പണ്ഡിത രമാഭായി ആണ് സ്ഥാപിച്ചത് എവിടെയാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥാപിച്ചത് ബോംബെയിലാണ് സ്ഥാപിച്ചത് അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അപ്പൊ സതി നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഡിസംബർ ഇരു ഡിസംബർ നാലാം തീയതിയാണ് അന്ത് ചെയ്യപ്പെട്ടത് സതി നിരോധിച്ചത് പഠിച്ചു വെച്ചിരിക്കണം ആർട്ടിക്കിൾ പഠിച്ചു വച്ചിരിക്കണം പത്ത് അഞ്ച് രണ്ട് അപ്പൊ എന്നാ ആർട്ടിക്കിൾ പതിനേഴ് റെഗുലേഷൻ നമ്പർ പതിനേഴ് സതി നിരോധിക്കാൻ വേണ്ടി അവർ പ്രയോഗിച്ച റെഗുലേഷൻ നമ്പർ എത്രയാ എത്രയാണ് പതിനേഴാണ് എന്ത് ചെയ്യപ്പെട്ടത് പ്രയോഗിച്ചത് ആരാ പ്രയോഗിച്ചത് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക്ക് അടുത്തത് ഇതൊരു സുലഭ് സമാചാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശസ്തമായ ഒരു പത്രമായിരുന്നു സുലഭ് സമാചാർ എന്ന് പറയുന്ന പത്രം ആ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എന്ത് ചെയ്യപ്പെടുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി ഇങ്ങനെ പറയുന്ന ഒരു പത്രവാർത്ത വന്നിട്ടുണ്ട് ഈ പത്രവാർത്ത ഏത് പത്രത്തിലാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുലഭ് സമാചാർ എന്ന് പറയുന്ന പത്രത്തിലാണ് വന്നത് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യപ്പെടുക ഓർമ്മിച്ച് വച്ചിരിക്കുക ഇന്ത്യ ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നത് ഇന്ത്യൻ ദേശീയത എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനത ജനതയുടെ മനസ്സിലേക്ക് എങ്ങനെ ആഴത്തിൽ ഇറങ്ങി എന്നതൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യുന്നത് നമുക്കതൊന്നും വേണ്ട നമുക്ക് പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രം മതി അപ്പൊ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് ശാരദാ സദൻ സ്ഥാപിച്ചത് അടുത്ത സ്വദേശി മിത്രം സ്വദേശി മിത്രം എന്ന് പറയുന്നത് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചതാരാ ജി സുബ്രഹ്മണ്യ അയ്യരാണ് സ്ഥാപിച്ചത് ആരാ സ്ഥാപിച്ചത് സ്വദേശി മിത്രം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുബ്രഹ്മണ്യ അയ്യർ ഒരു ഇൻഷ്യലും കൂടി പഠിച്ചു വെച്ചിരിക്കണം ജി സുബ്രഹ്മണ്യ അയ്യർ ഈ സ്വദേശി മിത്രത്തിൻ്റെ ഭാഷ ചോദിക്കാൻ സാധ്യതയുണ്ട് തമിഴാണ് കേട്ടോ സ്വദേശി മിത്രത്തിൻ്റെ ഭാഷ സ്ഥാപി ചോദിച്ചു കഴിഞ്ഞാൽ തമിഴാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അറിയപ്പെടുന്നത് എന്താണ്ടേ എന്ത് പേരിൽ അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയുടെ പന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഓക്കെ ജി സുബ്രഹ്മണ്യ അയ്യർ സ്ഥാപിച്ച മറ്റൊരു പത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഏത് പത്രമാണ് ഹിന്ദു പത്രം ഏത് പത്ര ഹിന്ദു പത്രം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് അപ്പൊ ഹിന്ദു പത്രം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടേ ജി സുബ്രഹ്മണ്യ അയ്യരാണ് എന്ത് സ്ഥാപിച്ചത് ഹിന്ദു പത്രം സ്ഥാപിച്ചത് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിട്ടൺ ലോഡ് ലിട്ടൺ ആണ് എന്ത് കൊണ്ടുവന്നത് വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടു വന്നത് ലോഡിലിട്ടനാണ് എന്ത് കൊണ്ടുവന്നത് വെർണാകുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് അത് എടുത്തു കളഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എടുത്തു കളഞ്ഞത് റിപ്പണും എടുത്തു കളഞ്ഞ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് റിപ്പണുമാണ് എടുത്തു കളഞ്ഞത് അപ്പൊ സ്വദേശി മിത്രം ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് എന്ത് ചെയ്യപ്പെട്ടത് ഈ പത്രം സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു പത്രമാണ് ഹിന്ദു ഇദ്ദേഹം മാത്രമല്ല ഇതിൻ്റെ കോ ഓർഡിനേ കോ ഫൗണ്ടർ ആയിട്ട് ആരും കൂടിയുണ്ട് വീര രാഘവ ആചാര്യരും കൂടിയുണ്ട് സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ അറിയപ്പെടുന്ന എന്താണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഈ സുബ്രഹ്മണ്യ അയ്യർ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയുടെ വയോധികൻ എന്ന പേരിലാണ് എന്ത് ചെയ്യപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പം ഇന്ത്യൻ പൗരൻ അവൻ്റെ സ്വാഭാവികത നഷ്ടമായി അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി തുടങ്ങിയ പത്രവാർത്ത എവിടെയാ വന്നത് സുലഭ് സമാചാറിലാണ് എന്ത് ചെയ്യപ്പെട്ടത് വന്നത് ആ പത്രത്തിന്റെ പേര് സുലഭ് സമാചാർ ചിലപ്പോൾ ഏത് പത്രത്തിലാണ് ഇങ്ങനെ വാർത്ത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചോളണം സുലഭ് സമാചാർ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് അതുപോലെ തന്നെ ഏതാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് പാസാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സതി നിരോധിക്കുന്നതിനെ ആരുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് അതുപോലെ തന്നെയാണ് ആരുടെ പ്രവർത്തന ഫലമാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യപ്പെട്ടത് ഹിന്ദു പുനർവിവാഹ നിയമം വന്നത് അടുത്തൊരു പത്രത്തെ കുറിച്ചാണ് പറയുന്നത് അമൃത് ബസാർ അമൃത് ബസാർ സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ് ഒന്നാരാണ്ടേ ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും മോത്തിലാൽ നെഹ്റു അല്ല മോത്തി ഘോഷും ചേർന്നാണ് എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിച്ചത് ഏതൊക്കെയാ ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നാണ് അമൃത് ബസാർ പത്രിക എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിച്ചത് അതുപോലെ തന്നെ ബോംബ ബോംബെ സമാചാർ ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാനാണ് ഫർദൂർജി ആണ് ഫിർദർജി അല്ല ഫർദൂർജി ജി ഫർദൂർജി മർസ്ബാനാണ് ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിച്ചത് ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചതോ ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജി അറിയപ്പെടുന്ന എന്ത് പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നു രാഷ്ട്രഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അദ്ദേഹം എന്ത് സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അദ്ദേഹം എന്ത് സ്ഥാപിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് ഏത് ബംഗാളി ബോംബെ സമാചാർ ഫിർദർജി മർസ്ബാൻ ഏതാണ് ഫർദൂ ഫർദൂർജി മർസ്ബാൻ എന്ന വ്യക്തിയാണ് ബോംബെ സമാചാർ സ്ഥാപിച്ചത് അടുത്തത് പ്രധാനപ്പെട്ട ഒരു പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാ നവറോജി ദാദാ ഫായി നവറോജി ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാ ഫായി നവറോജിയാണ് എന്ത് സ്ഥാപിച്ചത് വോയ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ഓക്കെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദാദാ ഫായി നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ ദാദാഭായ് നവറോജി മാറിപ്പോകരുത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജു ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അദ്ദേഹത്തിന്റെ പത്രം ബംഗാളി വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു ഇന്ത്യയുടെ വയോധികൻ ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്ര തന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് മാറി തന്നെയാണ് ദാദാഫായി നവറോജി ആണ് ഇനി അടുത്ത മറ്റൊരു പത്രമാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കുന്നതിൽ മുഖ്യ കണ്ണിയായ ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ഏത് സ്ഥാപിച്ചത് ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് മൗലാനാം അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് മൗലാനാം അബ്ദുൽ കലാം ആസാദ് ആണ് നേഷൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോകുലെ നേഷൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖുലേ ആണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ കേസരി കേസരി മറാത്ത എന്നീ പറയുന്ന പത്രം സ്ഥാപിച്ചത് കേസരി മറാത്ത എന്നീ പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് കേസരി മറാത്തയും അത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ ഫാദർ അല്ലെങ്കിൽ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് തിലകനെയാണ് വിശേഷിപ്പിച്ചത് ഏതൊക്കെ പത്രമാണ് കേസരി മറാത്തയും മറാത്ത ഏത് ഭാഷയിലാണെന്ന് പി എസ് സി ചോദിക്കും ഇംഗ്ലീഷ് ഭാഷ മറാത്ത മറാത്തി ഭാഷയിലല്ല രചിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് മറാത്ത എന്ന് പറയുന്ന പത്രം രചിച്ചത് ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജി വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബോംബെ സമാചാർ ആരാണ് ഫർദൌർജി മിർസ് ബാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫർദൌർജി മർസ് ബാൻ ആണ് എന്ത് ചെയ്യപ്പെട്ടത് ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അൽഹിലാൽ മൗലാനാം അബ്ദുൽ കലാം ആസാദ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലയെ കഴ്സൻ എന്താ വിശേഷിപ്പിച്ചത് ഗോഖലയെ കഴ്സൻ എന്താണ് വിശേഷിപ്പിച്ചത് അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലയെ വിശേഷിപ്പിച്ചതായിരുന്നു ചോദിച്ചാൽ കഴ്സൻ എന്തെന്ന് വിശേഷിപ്പിച്ചു അസാധാരണ മനുഷ്യൻ അതുപോലെ തന്നെ കേസരിയും മറാത്തയും എന്നീ രണ്ട് പത്രങ്ങൾ ഇറക്കിയത് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗംഗാധര തിലക് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പത്രമാണ് ഏത് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ ആ യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രം ചോദിക്കും യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി മാതൃഭൂമി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായി നവറോജിയാണെങ്കിൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ പി കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ പി കേശവമേനോൻ അപ്പം യങ് ഇന്ത്യ യങ് ഇന്ത്യ ആരുടെ പത്രമാണ് ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യയിൽ പ്രവർത്തിച്ച എഡിറ്ററായി പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ് ഓർമ്മിച്ച് വെച്ചിരിക്കുക ബംഗാളി ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ബംഗാൾ ഇന്ത്യൻ ദേശീയതയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗാളാണ് ഇന്ത്യൻ ദേശീയതയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളാണ് ഓക്കെ നമുക്കൊരു മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി ഗോവിന്ദ റാനഡെ എം ജി റാനഡെ സോറി എം ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ എം ജി റാനഡയാണ് എന്ത് സ്ഥാപിച്ചത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഏരിയയാണ് ആ സൊസൈറ്റിക്ക് കീഴിൽ വരുന്ന ആദ്യത്തെ കോളേജ് ഇവർ സ്ഥാപിച്ച ആദ്യത്തെ കോളേജ് ഏതാണ് ഫർഗുസൺ കോളേജ് ആണ് ഇവർ സ്ഥാപിച്ച ആദ്യത്തെ കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫർഗുസൺ കോളേജാണ് സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ചത് പൂനെയിലാണ് സ്ഥാപിച്ചത് ഫർഗുസൺ കോളേജ് സ്ഥാപിച്ചു ഇതെവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലാണ് എന്ത് ചെയ്യപ്പെട്ടത് സ്ഥാപിച്ചത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു ആരാ സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡി കെ കാർവേ സ്ഥാപിച്ചത് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക മാക്സിമം പഠിക്കുക ഏറ്റവും പ്രായം ചെന്ന ഭാരതരത്ന വിന്നർ ആരെന്ന് ചോദിച്ചാലും അതാരാണ് ഡി കെ കാർവേ ഫസ്റ്റ് ഉമൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ചു ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി കെ കാർവേ സ്ഥാപിച്ചത് ഓക്കെ അതുപോലെ തന്നെ വർദ്ധാ പദ്ധതി ഗാന്ധിജിയുടെ ഒരു വിദ്യാഭ്യാസ നയമാണ് എന്തെന്ന് പേരിൽ അറിയപ്പെടുന്നത് വർധാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗാന്ധിജി മുന്നോട്ട് വച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടു മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ എന്ത് ചെയ്യപ്പെടുന്നത് പറയപ്പെടുന്നത് ഇനി ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി നമുക്ക് ഇതിൽ നോക്കാം എന്താണ് പ്രധാനപ്പെട്ട വാചകം എന്ന് രാജാറാം മോഹൻ റോയ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം രാജാറാം മോഹൻ റോയ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രാജാറാം മോഹൻ റോയ് പറഞ്ഞത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതൊരു കോട്ടാണ് ഇതൊരു വചനമാണ് രാജാറാം മോഹൻറോയി ആണ് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും എന്താ പറഞ്ഞത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞതാരാ രാജാറാം മോഹൻറോയി ആണ് പറഞ്ഞത് അടുത്തത് കേശവ് ചന്ദ്രസെൻ കേ ചന്ദ്രസെൻ പറഞ്ഞ വാചകം എന്താണെന്ന് നോക്കാം പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും പാവപ്പെട്ടവനും പണക്കാരനും തുല്യമായി വിദ്യാഭ്യാസം നേടിയാൽ എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്കെതിരെ അതായത് ഇന്ത്യക്കാർക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും എന്ത് ചെയ്യപ്പെടുന്നു ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ നമുക്ക് കഴിയും പിന്നെ പി എസ് സി ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് പല കാലഘട്ടങ്ങളിലും ചോദിച്ച ചോദ്യമാണ് ഇനി വരുന്നത് വീരേശലിംഗത്തിന്റെ വചനമാണ് വീരേശലിംഗം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ വാക്ക വാക്കാണ് ഇങ്ങനെയാണ് പറഞ്ഞത് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്താ പറഞ്ഞത് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞു ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം കുറയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസെൻ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞത് വീരേശ ലിംഗവും ആണ് ഓക്കെ അതാണ് വർധാ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഏത് വർദ്ധാ പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് നൈം താലിം ഉൽപാദന വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഉൽപാദനക്ഷമമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതിയാണേത് നൈം താലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടണം ഉൽപാദനക്ഷമമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലിം വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോൺഗ്രസിൻ്റെ മാറിപ്പോവരുത് കോൺഗ്രസിൻ്റെ വാർത്താ സമ്മേളനം കോൺഗ്രസിന്റെ വർദ്ധാ കോൺഫറൻസ് സമ്മേളനം എന്ത് ചെയ്യപ്പെട്ടു വർദ്ധാ കോൺഫറൻസ് ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ് ജാമിയാ മിലിയ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് കോ ഫൗണ്ടർ ആണ് ആ ഫൗണ്ടർ ഒന്നും ചോദിക്കാം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സക്കീർ ഹുസൈൻ ആണ് അപ്പം നൈം താലിം വർദ്ധ രണ്ടും ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർധ പദ്ധതി എന്താണ് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാൽ നൈം താലിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈം താലിം എന്താണ് പഠനത്തോടൊപ്പം ഉൽപാദനക്ഷമമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലിം നൈം താലിമിനെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈൻ നൈം താലിമിനെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് ഡോക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ ഹുസൈനാണ് മുപ്പത്തിയേഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ചെയ്യപ്പെട്ടത് സക്കീർ ഹുസൈൻ ഇതിനെ കുറിച്ച് പഠിച്ചത് ഓക്കെ ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് ഓക്കെ ശരി ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഭാരത്മാത നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശീയതയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത് സങ്കല്പമായിരുന്നു ഭാരത്മാത ഭാരത്മാത എന്ന് പറയുന്ന സങ്കല്പം നാടകത്തിലൂടെ പരിചയപ്പെടുത്തിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ആരൊക്കെയാണ് പരിചയപ്പെടുത്തിയത് ഭാരത്മാത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതാമ എന്ന് പറയുന്ന സങ്കല്പം ഭാരത്മാത എന്ന് പറയുന്ന സങ്കല്പം നാടകത്തിലൂടെ പരിചയപ്പെടുത്തിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശിശിർ കുമാർ ഘോഷും അതുപോലെ തന്നെ ആരാണ്ടേ ആരാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ് എന്ത് ചെയ്യപ്പെട്ടത് പരിചയപ്പെടുത്തിയത് നമ്മൾ എന്ത് ചെയ്യുക അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക കുറച്ച് ബുക്കുകളിലോട്ട് നമ്മൾ പോവുകയാണ് മാക്സിമം കുറച്ച് ബുക്കുകളിലൂടെ നമ്മൾ പഠിച്ചിട്ട് അവസാനിപ്പിക്കും പ്രേംചന്ദ് പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്ക സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഏതൊക്കെയാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ അപ്പം ഒരു സംശയം തോന്നും ഗോര എന്ന് പറയുന്ന കൃതി ഗോര എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ് ടാഗോർ ആണ് മാറിപ്പോവല്ലേ ഗോദാൻ പ്രേംചന്ദ് ഗോദാൻ പ്രേംചന്ദ് സേവാസദൻ പ്രേംചന്ദ് പ്രേമാശ്രമം പ്രേംചന്ദ് രംഗഭൂമി പ്രേംചന്ദ് ഗോദാൻ എന്ന് പറയുന്ന കൃതി എഴുതിയതും പ്രേംചന്ദ് ആണ് പഠിച്ച് വച്ചിരിക്കുക നെക്സ്റ്റ് സുബ്രഹ്മണ്യ ഭാരതി ആനയുടെ ചവിട്ടേറ്റ് മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കവിതകൾ കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു ഉദ്ഘോഷിപ്പിച്ച ജനത്തെപ്പിച്ച വ്യക്തിയായിരുന്നു ആരെ സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതി എന്ത് ചെയ്യപ്പെടുന്നു ആനയുടെ ചവിട്ടേറ്റായിരുന്നു സുബ്രഹ്മണ്യഭാരതി എന്ത് ചെയ്യപ്പെട്ടത് മരണമടഞ്ഞത് സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പാഞ്ചാലി പാഞ്ചാലീശപഥം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് ഏതൊക്കെയാണ് പാഞ്ചാലീശപഥം കളിപ്പാട്ട് കണ്ണൻപാട്ട് പാട്ട് കുയിൽപാട്ട് തുടങ്ങിയവയ്ക്ക് ആരുടെ കൃതികളായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ആയിരുന്നു അതുപോലെ തന്നെ അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു കവിയാണ് അൽത്താൻ ഹുസൈ അൽതാഫ് ഹുസൈൻ ഹാലി ഹയാത്ത് ഇ സാദി പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഈ ജാബീദും പഠിച്ചു വച്ചിരിക്കുക ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഈ ജാബീദും അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു പ്രധാനപ്പെട്ട കൃതികളാണ് നിബന്ധമാല എഴുതിയതായിരുന്നു ചോദിക്കും വിഷ്ണു കൃഷ്ണ ചപ്ലൂങ്കർ വിഷ്ണു കൃഷ്ണ ചപ്ലൂങ്കർ ആണ് ഏത് കൃതി എഴുതിയത് നിബന്ധമാല അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കൃതികളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കൃതികൾ നിബന്ധമാല ആരാ എഴുതിയത് വിഷ്ണു കൃഷ്ണ ചപ്പ്ലൂങ്കർ എന്ത് ചെയ്യപ്പെട്ടത് നിബന്ധമാല എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണെങ്കിലോ എൻ്റെ ഗുരുനാഥൻ ബാബുജി ഇന്ത്യയുടെ കരച്ചിൽ ഇമ്പോർട്ടൻ്റാ ഇത് രണ്ട് നമുക്ക് കിട്ടും ഇന്ത്യയുടെ കരച്ചിൽ റയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ കൃതികൾ എഴുതിയതാരാ ആരാ വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം ആരംഭിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആണ് അൽതാബ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജാവീദും ഏതിലാ എഴുതിയിരിക്കുന്നത് ഉറുദുവിലാണ് രചിച്ചിരിക്കുന്നത് ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജാവീദും ആരാണ് അൽതാബ് ഹുസൈൻ ഹാലി സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ ഏതൊക്കെയാണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് തുടങ്ങിയവയാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാനപ്പെട്ട കൃതികളായ എന്ത് ചെയ്യപ്പെടുന്നത് കണക്കാക്കുന്നത് ഓക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത് ഭാരത്മാത ചിത്രം വരച്ചത് ആരാണ്ടേ വരച്ചത് അഭിനേന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത്മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് എന്നാൽ ഭാരത്മാതയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരത്മാത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സങ്കല്പം നാടകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന വ്യക്തികളാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ദീനനാഥ് മിത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏതാണ് നീൽദർപ്പൺ നീൽദർപ്പൺ എഴുതിയതാരാ ദീനേന്ദ്രനാഥ മിത്രയുടെ നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം അത് ഓർമ്മിച്ച് വച്ചിരിക്കുക ഭാരത്മാത എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് പരിചയപ്പെടുത്തിയതാരാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ് അത് പഠിച്ചു വെച്ചിരിക്കുക അപ്പൊ അതുപോലെ തന്നെ ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭിനേന്ദ്രനാഥ ടാഗോറാണ് ആണ് ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതും അഭിനേന്ദ്രനാഥ ടാഗോറാണ് ആണ് അപ്പൊ എന്താ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ച സ്ഥാപകൻ സ്ഥാപകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിച്ചത് സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് അപ്പം സതി എന്ന ചിത്രം വരച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ചിണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം വരച്ചതും നന്ദലാൽ ബോസ് ആണ് അപ്പൊ സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ഗ്രാമീണ ചിണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം വരച്ചതും നന്ദലാൽ ബോസ് ആണ് കോൺഗ്രസിന്റെ പോസ്റ്ററായ നന്ദലാൽ ബോസ് വരച്ച ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷതയിൽ നടന്ന ഹരിപുര കോൺഗ്രസ് സമ്മേളനം ഇതിലാണ് എന്ത് വരുന്നത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ചിത്രം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പോസ്റ്ററായി വന്നത് അത് ആരാ വരച്ചതെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനം ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനം അപ്പൊ ഭാരത് മാതാ ചിത്രം വരച്ചതും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാലും അഭിനേന്ദ്രനാഥ ടാഗോർ ആണ് ക്ലിയർ അപ്പം കോൺഗ്രസിന്റെ പോസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഹരിപുര കോൺഗ്രസ് സമ്മേളനം രാമീണ ചെണ്ടക്കാരൻ വരച്ചത് നന്ദലാൽ ബോസ് സതി ആചരിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം മുപ്പത്തെട്ട് സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ മുപ്പത്തി ഒമ്പത് ത്രിപുരി കോൺഗ്രസ് സമ്മേളനം ത്രിപുരി കോൺഗ്രസ് സമ്മേളനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് പത്താം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്തിൽ നിന്നാണ് നമുക്കത് മൊത്തം കാണാപ്പാടം പഠിക്കേണ്ട നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ നോക്കുക ശരി